വർഗീയ ധ്രുവീകരണത്തിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയുള്ള മോദി സർക്കാരിന്റെ ഏക സിവിൽ കോഡ് നീക്കത്തിന് ആപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ. ഏക സിവിൽ കോഡ് നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് സാമുദായിക സംഘടനകൾ വ്യക്തമാക്കി. ഇടതുപക്ഷ പാർട്ടികൾ, കോൺഗ്രസ്, ഡി എം കെ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയ നീക്കത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. സിഎഎ, രാമക്ഷേത്രം, മുഖ്തലാഖ്, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ തുടങ്ങിയ വിവാദ വിഷയങ്ങൾക്ക് ശേഷമാണ് ഏകീകൃത സിവിൽ കോഡിലും മോദി സർക്കാർ ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും മതസംഘടനകളിൽ നിന്നും 22-ാമത് നിയമ കമ്മീഷൻ നിർദ്ദേശം തേടിയിരിക്കുന്നത്. സിവിൽ കോഡിന്മേലുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ 30 ദിവസത്തിനകം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ജൂലൈ 14-നകം അഭിപ്രായം അറിയിക്കണമെന്നാണ് കേന്ദ്ര നിയമ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 21-ാം നിയമ കമ്മീഷൻ മുൻപ് തന്നെ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് പഠനം നടത്തി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഈ റിപ്പോർട്ടിന് 3 വർഷത്തെ പഴക്കമുള്ളത് കണക്കിലെടുത്തും സിവിൽ കോഡ് സംബന്ധിച്ചുള്ള വിവിധ കോടതി ഉത്തരവുകളുടെ സാഹചര്യത്തിലുമാണ് വീണ്ടും നിർദ്ദേശം തേടിയിരിക്കുന്നത്. അതേസമയം ഏകീകൃത സിവിൽ കോഡിനെ ശക്തമായി എതിർക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. ഉത്തരാഖണ്ഡ് പഠനത്തിനായി പ്രത്യേക സമിതിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നടപടികൾ പ്രാഥമിക ഘട്ടത്തിലാണുള്ളത്. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും സമാന പാതയിലാണുള്ളത്. ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഏകീകൃത സിവിൽ നടപ്പാക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് പാർലമെന്റ് ഇത് സംബന്ധമായ സ്വകാര്യ ബിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് CPM അംഗങ്ങളായിരുന്നു. ഇപ്പോഴും ഇതേ നിലപാടിൽ തന്നെയാണ് CPM ഉറച്ചു നിൽക്കുന്നത്. 2016-ൽ 1-ാം മോദി സർക്കാരാണ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിനെ പറ്റി നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത്. അതും BJPയുടെ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം തന്നെ ആയിരുന്നു. തുടർന്ന് 2018-ൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിനു പകരം വ്യക്തി നിയമങ്ങളിലെ വിവേചനങ്ങൾ കണ്ടെത്തി ഭേദഗതി ചെയ്യുക എന്ന നിർദ്ദേശമാണ് കമ്മീഷൻ അന്ന് മുന്നോട്ട് വെച്ചത്. അതേസമയം വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടേതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ താൽപര്യങ്ങൾ ഏകീകൃത സിവിൽ കോഡിൽ സ്വാധീനമുണ്ടാക്കുമെന്ന ആശങ്കയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉണ്ട്. CAA നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളെക്കാൾ ശക്തമായ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതകളും ഏറെയാണ്.